കമ്മ്യൂണിസ്റ്റ് കാരനായ മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുന്നത് 45 വണ്ടിയുമായാണെന്നും ക്ലീവ് ഹൗസിന് ചുറ്റും 12 സ്ഥലത്ത് പോലീസുകാരെ ടെന്റ് കെട്ടി പാർപ്പിച്ചിരിക്കുകയാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. ഇയാളെ ആര് എന്തു ചെയ്യാനാണെന്നും ചെന്നിത്തല ചോദിച്ചു. പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ ഒരു കാർ അപകടത്തിൽപ്പെട്ട് നട്ടലിനെ പരിക്കുപറ്റിയപ്പോഴാണ് ആരോഗ്യം വീണ്ടെടുക്കാൻ നീന്തുന്നത് നല്ലതാണെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത്. അന്ന് ക്ലിഫ് ഹൗസിലുണ്ടായ നീന്തൽക്കുളത്തെക്കുറിച്ച് പിൽക്കാലത്ത് മുഖ്യമന്ത്രിയായെത്തിയ നയനാർ പറഞ്ഞത് അതിൽ താൻ കുളിക്കില്ലെന്നും തൻ്റെ വളർത്തുനായിയാവും കുളിക്കുകയെന്നുമാണ്. ഇപ്പോഴിവിടെ കുളിക്കുന്നത് പിണറായി വിജയനാണ്. CPMനെ പാല കുടിക്കാൻ ക്ലിഫ് ഹൗസിൽ തൊഴുത്തുണ്ടാക്കാൻ പണം അനുവദിച്ചു. കേരളം കണികണ്ടുടരുന്ന മിൽമാപ്പാൽ കുടിച്ചാണ് മറ്റെല്ലാവരും ജീവിക്കുന്നത്. തൊഴുത്തിൽ CPMന്റെ പശു പാൽ തരാൻ AR റഹ്മാൻ സംഗീതം കേൾപ്പിക്കാനായി 45 ലക്ഷമാണ് കൊടുത്തത്. ഇങ്ങനെയൊക്കെ ദൂർത്തടിക്കുന്ന സർക്കാരാണ് ഖജനാവിൽ പണമില്ലെന്ന് പറഞ്ഞ് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ മരവിപ്പിച്ചത്. ചെന്നിത്തല പറഞ്ഞു. പണ്ട് ലീഡർ ശ്രീ കെ കരുണാകരന് വാഹന അപകടമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായി പറഞ്ഞു നീന്തൽക്കുളമുണ്ട്. അന്ന് നയനാര് പറഞ്ഞു ഈ നീന്തൽക്കുളത്തിൽ ഇനി പട്ടി കുളിക്കും, ഞങ്ങൾ കുളിക്കത്തില്ല. ഇപ്പൊ പട്ടിയല്ല സഖാക്കന്മാരെ കുളിക്കുന്നത്, പിണറായി വിജയനാണ് ആ നീന്തൽക്കുളത്തിൽ കുളിക്കുന്നത്. അതിനും ചെലവാക്കിയത് 25 ലക്ഷം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തൊഴുത്തുണ്ടാക്കി, അതിന് 45 ലക്ഷം രൂപ. നമ്മളെല്ലാവരും നാട്ടിൻ പുറത്താണെങ്കിൽ പാല് കറന്ന് കുടിക്കും, അല്ലെങ്കിൽ മിൽമാപ്പാൽ ഉപയോഗിച്ചാണ്. മുഖ്യമന്ത്രിക്ക് മിൽമാപ്പാൽ കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം പശുവിനെ 45 ലക്ഷം രൂപ മുടക്കി തൊഴുത്തും പശുവിനെയും വെച്ചു. അതും പോട്ടെ, പശു ചൊരത്തണമെങ്കിൽ AR റഹ്മാന്റെ പാട്ട് കേൾക്കണം. അതിനുവേണ്ടി പ്രത്യേക സംവിധാനം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു. കാലമാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ന്യൂസ് ഡെസ്ക്, യു ടോക്.